നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 34 പെനാൽറ്റികൾ, ഒരു മത്സരം തീരുമാനമാവാൻ 34 പെനാൽറ്റികൾ വേണ്ടി വന്നു. അതും യൂറോപ്പ ലീഗിൽ. യൂറോപ്പ ലീഗിൻ്റെ തേർഡ് ക്വാളിഫയിങ് റൗണ്ട് സെക്കൻഡ് ലെഗിലാണിത് സംഭവിച്ചിരിക്കുന്നത്. അയാക്സും പനത്തിനായിക്കോസും തമ്മിലുള്ള മത്സരം തീരുമാനമായത് 34 പെനാൽറ്റികൾക്ക് ശേഷമാണ്. ഇത് യുവേഫയിൽ പുതിയ റെക്കോർഡാണ്. മത്സരം രണ്ട് ടീമും 17 വീതം പെനാൽറ്റി എടുത്തിട്ടാണ് തീരുമാനമായത് എന്നർത്ഥം. കളി 1-0 പനത്തിനായിക്കോസ് വിജയിച്ചിരുന്നു. പക്ഷേ ആദ്യ ഭാഗത്തിൽ അയാക്സ് 1-0 വിജയിച്ചിരുന്നു. അങ്ങനെയാണ് പിന്നെ ഒടുവിൽ തീരുമാനമാവാൻ പെനാൽറ്റി വേണ്ടി വന്നത്. 13-12 പെനാൽറ്റിയിൽ അയാക്സിൻ്റെ വിജയം സംഭവിച്ചു. അതിൽ ഹീറോയായത് തീർച്ചയായിട്ടും റെംകോ പാസ്വീറാണ്, 40-കാരൻ. അദ്ദേഹം 5 പെനാൽറ്റികൾ സേവ് ചെയ്തു. കൂടാതെ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് അദ്ദേഹം ഗോളാക്കി മാറ്റുകയും ചെയ്തു. ഇത് പുതിയ റെക്കോർഡാണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. നോക്കുക, ഒരു കളി തീരുമാനമാവാൻ 5 പെനാൽറ്റികൾ ഇരു ടീമിനും കൊടുക്കും. അത് തീരുമാനമായില്ലെങ്കിൽ പിന്നെ സഡൻ ഡെത്താണ്. ആര് മുന്നിൽ എത്തുന്നുവോ അവിടെ കളി തീരും എന്നുള്ളതാണല്ലോ നിയമം. ഇപ്പോൾ 34 പെനാൽറ്റികളിലേക്ക് എത്തി ഈ മത്സരത്തിൽ ഒരു ടീം ലീഡെടുത്ത് വിജയം ഉറപ്പാക്കാൻ എന്നർത്ഥം. അങ്ങനെയാണ് 13-12 തീരുമാനമായത്. എന്നാൽ ഇതിനു മുമ്പ് 32 പെനാൽറ്റികൾ യുവേഫയിൽ സംഭവിച്ചിട്ടുണ്ട്. യുവേഫയുടെ യൂറോപ്യൻ അണ്ടർ 21 ചാമ്പ്യൻഷിപ്പിൻ്റെ സെമി ഫൈനലിൽ 2007 നെതർലൻഡ്സും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ നെതർലൻഡ്സ് 32 പെനാൽറ്റികൾക്കൊടുവിൽ 13-12 വിജയിച്ച് കയറിയിരുന്നു. അതാണിപ്പോൾ തിരുത്തി കുറിക്കപ്പെട്ട് 34 പെനാൽറ്റികളിലേക്ക് എത്തിയത്. അതേസമയം വേൾഡ് റെക്കോർഡ് എന്താണ്? വേൾഡ് റെക്കോർഡ് സംഭവിച്ചിട്ടുള്ളത് ഇസ്രയേലി തേർഡ് ഡിവിഷൻ ലീഗിലാണ്. അതായത് എസ് സി ഡിമോനയും ഷിംഷോൺ ടെൽ അവീവും തമ്മിൽ നടന്ന മത്സരം തീരുമാനമായത് 56 പെനാൽറ്റികൾക്ക് ശേഷമായിരുന്നു. എന്തായാലും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അയാക്സിൻ്റെ ഗോൾ കീപ്പർ റെംകോ പാസ്വീർ അദ്ദേഹം 5 സേവുകൾ നടത്തി അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് ഗോൾ അടിച്ചു എന്ന് പറഞ്ഞല്ലോ. അതേസമയം ഡച്ച് ഇൻ്റർനാഷണൽ ബ്രയാൻ ബ്രോബി അദ്ദേഹത്തിൻ്റെ 2 പെനാൽറ്റികൾ, കാരണം ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ പെനാൽറ്റി എടുക്കേണ്ടി വരുമല്ലോ, അങ്ങനെ 2 അറ്റംപ്റ്റുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. 2 അദ്ദേഹം മിസ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാക്കി. എന്തായാലും തേർഡ് ക്വാളിഫയിങ് റൗണ്ട് ഇങ്ങനെയുള്ളൊരു പെനാൽറ്റിക്ക് ശേഷം വിജയിച്ചുകൊണ്ട് അയാക്സ് മുന്നോട്ട് കടന്നിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.